ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് എന്തിനാ വെച്ചാൽ എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ്. അതായത് എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്കുണ്ടായ അനുഭവം, എനിക്ക് എന്താണ് തോന്നുന്നത് അത് നല്ല രീതിക്ക് നിങ്ങളുടെ മുന്നിലെത്തിക്കുക എന്നാണ് എൻ്റെ ധർമ്മം അല്ലേ. അപ്പോൾ എനിക്ക് എന്താണോ തോന്നുന്നത് അതാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ രണ്ടു ദിവസം മുന്നേ എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. രണ്ട് സൈഡും വല്ലാണ്ട് തലവേദന പറഞ്ഞ ഒരു രക്ഷയില്ല. അപ്പം ഞാൻ എന്താക്കി, സാധാരണ ഞാൻ ഈ ഗുളികകളൊന്നും കുടിക്കാറില്ല, കാരണം നമ്മൾ ഒരു പാരസെറ്റമോൾ എടുക്കുകയാണെങ്കിൽ അത്രയും അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. കാരണം പെട്ടെന്ന് ഇപ്പോൾ പാരസെറ്റ് നല്ല തലവേദനയാണെങ്കിൽ ഒരു പാരസെറ്റമോൾ കുടിച്ചാൽ പെട്ടെന്ന് തലവേദന നിൽക്കും, ഒരു 5 മിനിറ്റ് കൊണ്ട് തലവേദന നിൽക്കും. പക്ഷെ അതിന് ഒരു 100 സൈഡ് എഫക്റ്റ് ഉണ്ട്. ഒരു പാരസെറ്റമോൾ അല്ലെങ്കിൽ 2 പാരസെറ്റമോൾ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ കിഡ്നി വരെ ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പീരിയഡ്സ് ടൈമിൽ എനിക്ക് അത്രയും നമുക്കറിയാം, എല്ലാ പെൺകുട്ടികൾക്കും വരുന്ന ഒരു കാര്യമാണ് പീരിയഡ്സ്. അപ്പോൾ ചിലവർക്ക് അത് സഹിക്കാൻ പറ്റും, ചിലവർക്ക് സഹിക്കാൻ പറ്റില്ല. അവരെ മൂഡ് സ്വിങ്, ക്രാംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചിലർ അതിൻ്റെതായ ടാബ്ലറ്റ് അവർ ഇൻടേക്ക് ചെയ്യും. പക്ഷെ ഞാൻ എത്ര വേദന ഉണ്ടെങ്കിലും ഞാനത് സഹിച്ച് ഈ ഹോട്ട് വാട്ടറൊക്കെ ഹോട്ട് ബാഗൊക്കെ വെച്ചിട്ട് ഞാനങ്ങനെ 2 ദിവസം ഗുളിക കുടിക്കാതെയാണ് ഇതുവരെ ഞാൻ എൻ്റെ പീരിയഡ്സ് ഓവർകം ചെയ്തത്. അപ്പോൾ അതിന് അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. കാരണം നമ്മളിപ്പോൾ 1 മാസം 3 ദിവസമാണ് അതിൻ്റെ മാക്സിമം വേദന വരിക. ചിലർക്ക് ഹെവി ഫ്ലോ ഉണ്ടാവും, ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേയിൽ ഉണ്ടാവും, ചിലർക്ക് 3-4 ആയിരിക്കും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് സെക്കൻഡ് ഡേയിലാണ് ഹെവി ഫ്ലോ വരിക. അപ്പോൾ ഹെവി ഫ്ലോ അല്ലാതെ എല്ലാ വേദന ഉണ്ടാവും, അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു പില്ലെടുക്കുമ്പോൾ അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. നമ്മുടെ യൂട്രസിലാണെങ്കിലും നമുക്കിപ്പോൾ അതറിയില്ല, പ്രഗ്നൻസി ടൈമിൽ ചിലപ്പോൾ യൂട്രസിൽ എന്തെങ്കിലും ഒരു യൂട്രസിലൊരു നീർക്കെട്ടിയോ വീക്കമോ പിന്നെ യൂട്രസിൻ്റെ വളർച്ച കുറവ് കമ്മിയാവുകയൊക്കെ ചെയ്യും. അപ്പോൾ മാക്സിമം പില്ലെടുക്കാതിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് 2 ദിവസം വല്ലാണ്ട് തലവേദന, ഒരു രക്ഷയില്ല, വല്ലാണ്ട് തലവേദന. ഈ 2 സൈഡ് ഇവിടെ ഒരു ഞരമ്പുണ്ട്, ഇവിടെ നമുക്ക് നോർമലായിട്ട് ഇവിടെ ഞരമ്പുണ്ടാവും, ഇവിടെ ഒരു ഞരമ്പുണ്ടാവും. അവിടെ നിന്നാണ് നമുക്ക് വേദന സ്റ്റാർട്ട് ആവുക. അപ്പോൾ ഞാൻ പില്ലൊന്നും എടുത്തതേ ഇല്ല, ഞാൻ പില്ല് കുടിക്കാറേ ഇല്ല. വല്ലാണ്ട് വേദനിച്ച എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ ഒരു പാരസെറ്റമോൾ കഴിക്കും, അല്ലാതെ ഇങ്ങനത്തെ വേദനകൾ ഞാൻ കഴിക്കാറില്ല. പക്ഷേ എനിക്ക് 2 ദിവസം ഉറങ്ങാൻ പറ്റിയതേ ഇല്ല, മുഖമൊക്കെ വല്ലാണ്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു, ഇപ്പം മുഖം ടയേർഡാണ്. അപ്പം ഞാൻ ഈ അമൃതാജ്ഞൻ സ്ട്രോങ് ഇല്ലേ, അത് ഞാൻ എന്താക്കി, ഈ 2 സൈഡും നല്ല മസാജ് ചെയ്ത് കൊടുത്തു. മസാജ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ ചുമ്മാ എൻ്റെ റൂമിൽ കിടന്നു. അപ്പോൾ ഒരു 60-65% കുറവുണ്ട്, എന്നാലും ഒരു 40-45% ബാക്കിയാണ്, വേദന ബാക്കിയാണ്. അങ്ങോട്ടും തിരിഞ്ഞും ഇങ്ങോട്ടും തിരിഞ്ഞും കിടക്കാനേ പറ്റുന്നില്ല. വല്ലാണ്ട് വേദന വെച്ചാൽ വല്ലാണ്ട് വേദന, ഒരു രക്ഷയുമില്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ നോർമലായിട്ട് എന്താ പറയുക, അങ്ങനെ വേദന സഹിക്കേണ്ട, നിങ്ങളൊരു ഒരു പാരസെറ്റമോൾ കുടിച്ചാൽ മതി, ആ വേദന പോകും. പക്ഷെ അവർക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ ഞാൻ എന്താക്കി, നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ കിടക്കൂലേ, നേരെ ഇങ്ങനെ കിടക്കൂലേ, അപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നേരെ ഇങ്ങനെ കൈ വെച്ചിട്ട് കിടന്നു, ഇങ്ങനെ കൈ വെച്ചിട്ട് കിടന്നിട്ട് തല അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടേയിരുന്നു. അതായത് ഇങ്ങനെ വെച്ച് കിടന്നിട്ട് തല ഇങ്ങനെ ആക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ നല്ലൊരു റിലീഫ് കിട്ടി. എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്, കാരണം എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഈ ചാനലിൽ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് എന്താണോ നടന്നത് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്കൊരു രക്ഷയില്ലായിരുന്നു, കാരണം ഞാൻ ആ അമൃതാജ്ഞൻ സ്ട്രോങ് 2 സൈഡും പുരട്ടി ഒരു 60-65% എനിക്ക് അതിനുള്ള റിലീഫ് കിട്ടിയുള്ളൂ. ബാക്കി 40-45% ഉണ്ട് വേദന. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ല, എനിക്ക് വല്ലാണ്ട് ഇറിറ്റേഷൻ ആവുക. ആരെങ്കിലും എന്നെ വളർത്താൻ പറയുമ്പോൾ എനിക്ക് അത്രയും ദേഷ്യമൊക്കെ വരികയാണ്, മൂടിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വല്ലാണ്ട് ഇറിറ്റേഷൻ വെച്ചാൽ വല്ലാണ്ട് ഇറിറ്റേഷൻ ആവും. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ നമ്മൾ നേരെ ഇങ്ങനെ കിടക്കുക, കൈ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെച്ച് കണ്ണടയ്ക്കുക, കണ്ണടച്ചിട്ട് തല അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഇങ്ങനെ ആട്ടുക, അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ ചലിക്കുക. ചലിച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിലാക്സ് ആണ് കിട്ടുക, എനിക്ക് അപ്പം വേദന പോയി. ജസ്റ്റ് നിങ്ങളൊന്ന് ടൈം കിട്ടുമ്പോൾ വല്ലാണ്ട്
നിങ്ങളൊരു പില്ല് അഡിക്റ്റ് ആണ് അല്ലെങ്കിൽ എനിക്ക് ചെറിയ വേദനകൾ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പാരസെറ്റമോൾ ഡെയിലി അടിക്കും തലവേദന വന്നാലെന്ന് അങ്ങനത്തെ ഒരു ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഈ ടെക്നിക്ക് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കും. കാരണം എനിക്ക് അത്രയൊരു ഒരു റിലാക്സേഷൻ കിട്ടി. കാരണം ഞാൻ സാധാരണ ഞാൻ ഗുളിക കുടിക്കാന്ന് വേദന മാറിയില്ലെങ്കിൽ ഗുളിക കുടിക്കാൻ വരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഗുളിക കുടിക്കണം എന്നൊരു കണ്ടീഷനിൽ എനിക്ക് എത്തിയ ടൈമിലാണ് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തല അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഇങ്ങനെ ആട്ടിയപ്പോൾ നല്ല റിലാക്സേഷൻ ഉണ്ട്. ഗുളിക കുടിക്കാൻ ഞാൻ കഴിച്ചലായി. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിത് പറഞ്ഞത്. എനിക്ക് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. നോർമലായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ബൈ. ഇനി എന്ത് ചെയ്യും, നല്ല ഇതേപോലെ നല്ലൊരു ടിപ്സ് എന്തെങ്കിലും നല്ലൊരു അനുഭവം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ബൈ.